ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പാചകം അല്ല, പിന്നെന്താ യാത്രകളെ കുറിച്ചുള്ള വിവരണം അല്ല. നമ്മൾ ഇന്ന് കേരളത്തിലെ ആന പ്രേക്ഷകർക്ക്, ആന പ്രേമികൾക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് ആ വീഡിയോ? നമ്മളിപ്പോൾ തെക്കേമല എന്നൊരു സ്ഥലത്താണ്. തെക്കേമലയിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു ഗജവീരനുണ്ട്. അവൻ്റെ പേരാണ് നടക്കൽ ഉണ്ണികൃഷ്ണൻ. നടക്കൽ ഉണ്ണികൃഷ്ണനെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നടക്കൽ ഉണ്ണികൃഷ്ണൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രേക്ഷകർ, നമ്മളിപ്പം നടക്കൽ ഉണ്ണികൃഷ്ണൻ ആരാണ്? മിക്ക ഉത്സവങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ വിവരണം നമുക്ക് ഉത്സവങ്ങളിൽ നിന്നുള്ള മിക്ക ഫിലിം സിറ്റുവേഷനിൽ, മിക്ക സിനിമകളിലും, അതായത് ആലേട്ടൻ്റെ കൂടെയുള്ള സിനിമകളിൽ മഞ്ചിച്ചേച്ചി ആനപ്പുറത്തിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം സിനിമ ഏതാണെന്നറിയാം. ഒടിയൻ, ഒടിയൻ സിനിമ എന്ന് വേണ്ട. നമ്മുടെ ജയറാമേട്ടൻ്റെ കൂടെ പഞ്ചവർണത്തോട്ടക്കകത്തുണ്ട് എന്ന് വേണ്ട. നിരവധി ആനകൾ, അതായത് ഇവനൊരു പ്രത്യേകതയാണ്. ഇവ മിക്ക സിനിമയിലുള്ള ഒരു സിനിമാ നിറം കൂടിയാണ്. അവൻ നീരാടുന്ന സ്ഥലം നമുക്ക് കാണണ്ടേ? ഇത് ഇവിടെയാണ് അവൻ നീരാടുന്നത്. നമുക്ക് അവൻ്റെ നീരാട്ടവും കാണാം, അവനെയും പരിചയപ്പെടുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുകയായി. നമുക്ക് കാണാം. ഉണ്ണികൃഷ്ണനെ കൊണ്ടുവന്നത് കർണാടകത്തിൽ നിന്നുമാണ്. പിന്നീട് അവൻ കൊല്ലത്ത് കരിപ്രമടത്തിലായിരുന്നു. അതിനുശേഷം 17 വർഷം മുമ്പാണ് മുണ്ടക്കയത്തുള്ള കൂട്ടിക്കൽ എന്ന സ്ഥലത്ത് നടക്കൽ ഫാമിലി വർക്കിസാറ് ഇവനെ വാങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ വയസ്സ് 30 ആണ്. സമയങ്ങളിൽ മൂന്നാറിൽ ഈസ്റ്റ് കാനത്ത് വർക്കിസാറിന്റെ ഉടമസ്ഥതയിലുള്ള എലിഫന്റ് ക്യാമ്പിൽ ആണ് ഇവൻ നിൽക്കാറ്.
കോവിഡിന്റെ പശ്ചാത്തലമായതിനാൽ സഫാരി ഇല്ലാത്തതുകൊണ്ട് മുണ്ടക്കയത്ത് നിർത്തിയിരിക്കുന്നു. ഇവൻ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇവനെ കാണാൻ വളരെ സുന്ദരനാണ്. ഉയരം 9.5 ആണെങ്കിലും നല്ല ഉരുണ്ട് സുന്ദര കുട്ടനാണ് ഇവനെ കാണാൻ. കൊമ്പിന് നല്ല വലുപ്പമുണ്ട്, നല്ല ഭംഗിയുള്ള കൊമ്പുകൾ. തുമ്പിക്കൈ, ഇങ്ങനത്തെ തുമ്പിക്കൈ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നിലത്ത് മുട്ടിയാണ് തുമ്പിക്കൈ കിടക്കുന്നത്. എല്ലാവരോടും ഇണങ്ങിച്ചേരുന്ന ഒരു സ്വഭാവമാണ് ഇവനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ അവനായി കൊണ്ടുവന്ന വാഴക്കുല നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അവനെ വാഴക്കുല കൊടുക്കാം. നമ്മുടെ ഉണ്ണിക്കുട്ടന് കുറച്ച് ആക്ടിവിറ്റീസ് കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ചില കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ അവന് ഫുട്ബോൾ കളിക്കും മാലയിടിക്കും എല്ലാത്തിനും ഉപരി ഫിലിം സ്റ്റാർ കൂടിയാണ്. ഗജരാജനായ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകാം നമുക്ക്. ലാലൻചേട്ടനാണ് ഇതിന്റെ പാപ്പാന്. നമുക്ക് ലാലൻചേട്ടനോട് ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ലാലൻചേട്ടൻ, നമ്മള് എത്ര നാളായി? 13 വർഷമായി. ഇവൻ ഏതൊക്കെ സിനിമയാ? ഇവന് തിരുവാമ്പാടി തമ്പാൻ, പഞ്ചവർണ്ണത്ത, ഒടിയൻ, പിന്നെ കുങ്കി ടു എന്നും പറഞ്ഞ പടം ഇറങ്ങിയിട്ടുണ്ട്. അത് ഫുള്ളാനയാണ്. പിന്നെ ഹാത്തി മേര സാത്തി എന്ന് പറഞ്ഞ ഹിന്ദിപ്പടമാണ്. അത് തമിഴില് തെലുങ്കില് എല്ലാം പിടിക്കുന്നുണ്ട്. പിന്നെ അജഗജാന്തരം എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് 10-25 ദിവസം ഉണ്ടായിരുന്നു. അജഗജാന്തരം. അപ്പം നിരവധി സിനിമയില് ഉണ്ണികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയില് നമുക്ക് കാണാം. മഞ്ജു ചേച്ചി മേളിൽ കയറിയിരിക്കുന്നത് ഇവന്റെ മേളിലാണ്. അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലോഞ്ചേട്ടൻ, ഇവൻ എങ്ങനെയാണ്? വഴക്കാളിയാണോ? ഒരു കുഴപ്പമില്ല, നല്ല മിടുക്കനല്ല എനിക്ക് തോന്നി. നമ്മുടെ അടുത്തൊക്കെ നല്ല ഇതായിട്ട് വന്നു. നല്ല നല്ല രസമാണ് ഇവനെ കാണാൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ നടക്കൽ ഉണ്ണികൃഷ്ണനെ പരിചയപ്പെട്ടു. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ ആനപ്രതിനിധികൾക്കും വേണ്ടി, കേരളത്തിലെ എല്ലാ ആനപ്രതിനിധികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.